നമസ്കാരം. ടോക്സ് ഓൺ കർണാടിക് മ്യൂസിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രയോഗത്തിൽ സ്റ്റുഡൻസിൽ നിന്നും എല്ലാ വലിയവരും ആർട്ടിസ്റ്റായാലും നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻ പലരും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്റ്റുഡൻസിന് ഇത് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അറിയുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ പലർക്കും ഇത് അറിഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ ഇതിന് ബിറ്റ് ബിറ്റായിട്ട് ചോദിച്ചാൽ പലർക്കും അറിയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ വൺ, സി ഡി ഇ എഫ് ജി എ ബി സി, അല്ലെങ്കിൽ ഡോറെ മി ഫാ സോലാ ടി, അല്ലെങ്കിൽ സരി ഗമ പ ധ നി സ, അതല്ലെങ്കിൽ സി സി ഷാപ്പ് ഡി ഡി ഷാപ്പ് എന്ന് പറയുന്നു. അതേപോലെ നമ്മളും ഷഡ്ജം ശുദ്ധഋഷഭം ചതുശിഷഭം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണ്, ഇതെന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻസ് എന്താണ്, അപ്പോൾ എന്തിനാണ് ഏത് ഒരു ഗ്രാഫിലാണ് നമ്മളിതൊക്കെ കോമിനേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് എന്നൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശിവകുമാർ വയലിൻ. ഇതുപോലെ സംഗീതത്തിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി നിങ്ങൾ ഒരു പേപ്പറും പേനയും തീർച്ചയായിട്ടും എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷനിൽ തന്നെ ഇത് തീരും. നിങ്ങൾക്കത് ക്ലാരിറ്റി വരത്തില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിപ്പോയാൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സി ഡി ഇ എഫ് ജി എ ബി സി എന്ന ഒരു കാര്യം നോക്കാം. ഇത് എവിടെ നിന്ന് വന്നു? സാധാരണ ഇംഗ്ലീഷുകാർ ഒരു ഏഴക്ഷരം എഴുതണമെങ്കിൽ എ ബി സി ഡി ഇ എഫ് ജി എന്ന് എഴുതിയാൽ മതി. അതാണ് ആക്ച്വൽ റൂട്ട് എന്നുള്ളത്. ഒരിക്കലും സിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സിയിൽ സ്റ്റാർട്ട് ചെയ്തത്? സി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മെയിൻ കാര്യം തന്നെ പിയാനോയാണ്. പിയാനോയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് സി സ്റ്റാർട്ട് ചെയ്തു എന്ന് നോക്കിയാൽ, സി സ്കെയിൽ തുടങ്ങി ഒരു റൂട്ട് വായിക്കുമ്പോഴാണ് അവർക്ക്, അതായത് സി മേജർ സ്കെയിൽ എന്ന് തുടങ്ങുമ്പോഴാണ് അവർക്ക് നോ ഫ്ലാറ്റ് നോ ഷാർപ്പ് എന്ന ഒരു സ്കെയിൽ കിട്ടുന്നത്. സി നാച്ചുറൽ സ്കെയിൽ എന്നാണ്, സി സ്കെയിൽ എന്ന് പറയും, നാച്ചുറൽ സ്കെയിൽ എന്ന് തന്നെ പറയും. കാര്യം അതിനകത്ത് ഒരു ഫ്ലാറ്റോ ഒരു ഷാർപ്പോ വരത്തില്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഈ എല്ലാ വൈറ്റ് കീ, നമ്മൾ പിയാനോയിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കീ മുതൽ എട്ട് കീ ക്ലിയർ ആയിട്ട് നമ്മൾ വൺ ബൈ വൺ ഇങ്ങനെ അമർത്തി വന്നാൽ അതാണ് സി മേജർ സ്കെയിൽ അല്ലെങ്കിൽ നാച്ചുറൽ സ്കെയിൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നാൽ തിയറിറ്റിക്കലി ഒത്തിരി കാര്യങ്ങൾ, അത് ഷാർപ്പില്ല അതിനകത്ത് ഫ്ലാറ്റില്ല എന്നുള്ള കാര്യങ്ങളും കൂടി നോക്കി കണ്ടുപിടിച്ച ഒരു സ്കെയിലാണ് സി സ്കെയിൽ. അതുകൊണ്ടാണ് അവർ സി എന്ന സ്കെയിലിനെ ആദ്യമായിട്ട്, ആ കീനെ ആദ്യമായിട്ട് പിയാനോയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ കുറച്ച് എന്ത് പറയും, ആധികാരികമായിട്ടൊക്കെ ഞാൻ അങ്ങോട്ട് പറയും, ഒത്തിരി ഡീപ്പായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഏഴ് ഒക്ടേവ് ഉള്ള ഒരു പിയാനോയാണ് നമ്മൾ പിയാനോ ഫോർട്ട് എന്ന് പറയുന്നത്. ആ പിയാനോയുടെ ആ ഏഴാമത്തെ ഒക്ടേവിലെ എട്ടാമത്തെ ഒക്ടേവിലെ സാ കഴിഞ്ഞാൽ പിന്നെ ഒരു നോട്ട് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അത് മൊത്തത്തിൽ ഒരു നോട്ട് താഴെ ആയിപ്പോവും. ആ ഒരു ഫ്രീക്വൻസി അങ്ങനെയാണ്, ഒരേപോലെ നമ്മൾ ട്യൂൺ ചെയ്ത പോലെ അല്ല ഇത് പോകുന്നത്. അത് എന്തോ ഒരു കണക്കുണ്ട്, എനിക്കറിയില്ല. അത് അറിയുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഏതോ 12/1 എന്തോ കുറയും. നമുക്കത് ഒരു ഒക്ടേവിൽ അറിയാൻ പറ്റത്തില്ല ആക്ച്വലി. പക്ഷേ അത് ഒന്നാമത്തെ ഒക്ടേവിൻ്റെ ആദ്യത്തെ നോട്ട് മുതൽ ഏഴാമത്തെ ഒക്ടേവിൻ്റെ അവസാനത്തെ നോട്ട് നോക്കുമ്പോൾ ആ വ്യത്യാസം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ആ ഫ്രീക്വൻസിക്കുള്ള ഒരു നോട്ട് പോലും മ്യൂസിക്കിന് ഇല്ല. അത് മ്യൂസിക് അല്ല എന്നാണ് പറയുന്നത്. അത് ആ നോട്ടിന് തെറ്റിപ്പോവും എന്നാണ് പറയുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം. ഓക്കെ, റൈറ്റ്. അപ്പോൾ സി എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് പിയാനോയിലും കീബോർഡിലും അത് തന്നെ
ഇപ്പുറത്ത് വരുമ്പോൾ സൗത്തിലും ഇന്ത്യയിലും വരുമ്പോൾ നമ്മൾ ഹാർമോണിയത്തിലും കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്ത്. അപ്പോൾ ഹാർമോണിയത്തിൽ നമ്മൾ മായമുള്ള വായിച്ച് തുടങ്ങുന്നതിൽ അർത്ഥമില്ല എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ആ സ്കെയിൽ നമുക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർമോണിയത്തിലും സരിഗമപ വായിച്ചാൽ ശങ്കരാഭരണമാണ് കേൾക്കുന്നത്. സോ ഇൻ്റർനാഷണലി ഒരു അക്സെപ്റ്റഡ് റൂട്ടാണ് ശങ്കരാഭരണം എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ്, സരിഗമ പതനിസയ്ക്കും സി ഡി ഇ എഫിനും എന്താണ് ഒരു ബന്ധം നോക്കാം. അതിനു മുമ്പ് വെസ്റ്റേൺ സൈഡിലും നമ്മൾ സരിഗമ പതനിസയ്ക്ക് എന്താണ് പറയുന്നത് നോക്കാം. സി ഡി ഇ എഫ് ജി എ ബി സി അല്ല സരിഗമ പതനിസ എന്ന് പറയുന്നത് നമ്മൾ, അതല്ല അതിൻ്റെ കോമ്പിനേഷൻ. സരിഗമ പതനിസയുടെ കോമ്പിനേഷൻ ഡോറെ മീഫ സോലാ ടി എന്നുള്ളതാണ്. അപ്പോൾ ഈ അവർ പറയുന്ന ഡോറെ മീഫ സോലാ ടീനെയാണ് നമ്മൾ സരിഗമ പതനിസ, അല്ലെങ്കിൽ നമ്മൾ സരിഗമ പതനിസയാണ് അവർ ഡോറെമി എന്ന് പറയുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സി ഡി ഇ എഫിന് ഈക്വലായിട്ട് നമുക്ക് സത്യത്തിൽ പറയാൻ ഒന്നുമില്ല. അങ്ങനെ ഒരു കോമ്പിനേഷൻ കർണാടക സംഗീതത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ സി മുതൽ മുകളിലത്തെ സി വരെ നമ്മൾ എടുത്താൽ, അല്ലെങ്കിൽ ബി വരെ എടുത്താൽ, സി സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഇ എഫ് എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ് എ ഷാർപ്പ് ബി എന്നെടുത്താൽ ആ 12 നോട്ട് നമുക്കുണ്ട്. ജസ്റ്റ് 12 നോട്ട്സ്, അതും കറക്റ്റ് സി ആണെന്ന് വിചാരിക്കരുത്. ഒരു ഒക്ടേവിനകത്ത് വരുന്ന 12 നോട്ട് എന്നുള്ളതും നമുക്ക് 12 നോട്ടായിട്ടുണ്ട്. അതാണ് ഷഡ്ജം ശുദ്ധഋഷഭം ചതുർഷഋഷഭം. അവിടെ തന്നെ പോയി അവർക്ക് സി സി ഷാർപ്പ് എന്നുണ്ട്. നമ്മൾ സാ കഴിഞ്ഞാൽ തൊട്ടടുത്ത് പറയുന്നത് ശുദ്ധഋഷഭം എന്നാണ്. ഓക്കെ, അതിൻ്റെ കോമ്പിനേഷൻ ഞാൻ പറയാം. ഷഡ്ജം ശുദ്ധഋഷഭം ചതുർഷഋഷഭം, സാധാരണ ഗാന്ധാരം മന്ത്രഗാന്ധാരം, ശുദ്ധമധ്യമം പ്രതിമധ്യമം പഞ്ചമം, ശുദ്ധദേവതം ചതുർശ്രുതി ദേവതം, കൈശികി നിഷാദം കാകളി നിഷാദം. ഈ ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഒരു ഒക്ടേവിൽ വരുന്ന 12 സ്വരങ്ങൾ എന്നുള്ളത്. പക്ഷേ ഫ്രം സി എന്ന നോട്ടിലല്ല നമ്മുടെ ഷഡ്ജം തുടങ്ങുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. അപ്പോൾ സിയിലല്ല നമ്മൾ പറയുന്ന ഷഡ്ജം ഈക്വൽ ആവുന്നു എന്നുള്ളതാണ് ഇതിൽ അറിയേണ്ട ഒരു കാര്യം. നെക്സ്റ്റ്, അപ്പോൾ സി ടു സി എന്ന് പറയുന്നതും നമ്മുടെ ഇതുമായിട്ട് എന്ത് ബന്ധം ചോദിച്ചാൽ ശബ്ദം വഴി ഒരു ബന്ധവുമില്ല. കാര്യം സി എന്നതിന് ഒരു ഒരു ടോണുണ്ട്, ഒരു ശബ്ദം ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയെ നമ്മൾ മാത്രം സാ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ വെസ്റ്റേണിലാണെങ്കിൽ, അല്ലെങ്കിൽ കീബോർഡിലാണെങ്കിൽ, പിയാനോയിലാണെങ്കിൽ ആ ഒരു മിഡിൽ സി എന്ന് പറഞ്ഞാൽ ആ ഹോൾ പിയാനോയ്ക്ക് ഒരു മിഡിൽ സിയെ കാണത്തുള്ളൂ. ബേസി രണ്ട് ഒക്ടേവ് താഴത്തെ സി എന്ന് പറഞ്ഞാൽ ഒറ്റ ശബ്ദമേ ഉള്ളൂ ആ സി എന്ന അവർ നോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സ്റ്റാഫ് നോട്ടിൽ എഴുതുന്ന സ്ഥലത്തേക്ക് ഒരു സിയേ ഉള്ളൂ. പക്ഷെ നമ്മൾ സരിഗമ പതനിസ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഏത് ശ്രുതിയിൽ തുടങ്ങിയാലും നമ്മൾ സരിഗമ പതനിസ എന്ന് പാടാൻ പറ്റും. സി ടു സീനെ നമ്മൾ സരിഗമ പതനിസ എന്ന് പാടും. ഡി ടു ഡീനെയും നമ്മൾ അതിൽ റൂട്ട് ഒരു റൂട്ടുണ്ടെങ്കിൽ അതിന് സരിഗമ പതനിസ എന്ന് പാടും. ഇ ടു ഇയിലും പാടും. ഇപ്പം ഏത് ഒരു ശ്രുതിയാണോ നമ്മൾ ബേസായിട്ട് നമ്മൾ വെക്കുന്നത്, ആ ഒന്നോ രണ്ടോ മൂന്നോ ഏത് ശ്രുതി വെക്കുകയാണെങ്കിലും ആ ശ്രുതിൻ്റെ സാ ആധാരമാക്കിയാണ് നമ്മൾ ഈ 12 നോട്ടും അല്ലെങ്കിൽ സരിഗമ പതനിസ എന്നുള്ള നോട്ട് നമ്മൾ പാടുന്നത്. അപ്പോൾ ഏത് ശ്രുതിയിൽ തുടങ്ങിയാലും നമുക്ക് പറയാൻ സരിഗമ പതനിസയേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും വെസ്റ്റേണിനെ പോലെ സി ടു സി എന്ന് പറഞ്ഞാൽ ഡി ടു ഡി എന്ന് പറയുമ്പോൾ ആ ഡീനെ അവർ സി എന്ന് ഒരിക്കലും പറയാറില്ല. ഡി ടു ഡി എന്ന് പറയുമ്പോൾ ഡി ഡി കഴിഞ്ഞാൽ ഇ എന്ന് പറഞ്ഞേ പോകത്തുള്ളൂ. ആ രീതിയിൽ അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. എഫ് ടി എഫ് ആണെങ്കിൽ എഫിൽ തുടങ്ങിയേ പറയത്തുള്ളൂ, എഫിലെ സി എന്ന് ഒരിക്കലും പറഞ്ഞ് മാറ്റത്തില്ല. സോ സി ഡി ഇ എഫ് എന്നുള്ളത് സെപ്പറേറ്റ് ഒരു സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അവർക്കും നമ്മളിപ്പോൾ സരിഗമ പതനിസ പറഞ്ഞതുപോലെ തന്നെ ഡോറെ മീ ഫാ സോലാ ടി എന്നുള്ളതിനെ സി ടു സിക്കും പാടാം, ഡി ക്കും ഡി ടിയും പാടാം, ഇ ടു ഇക്കും പാടാം, എഫ് ടു എഫ് എല്ലാത്തിനും അവർക്കും ഈ ഡോറെ മീ പാടാം. അപ്പോൾ സി ടു സി അല്ലെങ്കിൽ അത്തരം സി സി ഷാപ്പ് ഡി ഡി ഷാപ്പൊക്കെ പറയുന്നത് ആ കീബോർഡിൽ നിങ്ങൾ കേൾക്കുന്ന ആ ഒരു കീഴ ഫ്രീക്വൻസിയാണ്. അല്ലാതെ ആ ഫ്രീക്വൻസി മാറി ഒന്നിനെ നമ്മൾ സി എന്നോ ഡി എന്നോ സി ഡീനെ സി എന്നോ എഫിന് സി എന്നോ പറയാൻ പറ്റത്തില്ല. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇനി ഒന്ന് രണ്ട് നമ്മൾ ശ്രുതി പറയുന്നുണ്ടല്ലോ, അത് ഇപ്പം പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ സി ഫസ്റ്റ് നോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ സീനെ ഒന്ന് എന്ന് പറയുന്നത്. ആക്ച്വലി എ ആണ് ഒന്ന്, പക്ഷെ സീനെ ഒന്ന് എന്നും നമ്മൾ പറഞ്ഞ് ശീലിച്ചതിൻ്റെ കാര്യം, ഒരു ഘട്ട എന്ന് പറഞ്ഞാൽ അത് സി ആണ്. രണ്ട് ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ എ അല്ല, ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ സീനെയാണ് പറയുന്നത്, രണ്ട് ഘട്ടം എന്ന് പറഞ്ഞാൽ ഡീനെയാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യം ഹാർമോണിയത്തിൽ പണ്ട് മുതലേ ശ്രുതിക്ക് നമ്മൾ ഉപയോഗിച്ച മെയിൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഹാർമോണിയമാണ്. ആ ഇൻസ്ട്രുമെൻറ്റിൽ ആദ്യത്തെ കീ അല്ലെങ്കിൽ അടുത്ത ഒക്ടേവിലെ ആദ്യത്തെ കീ, അതിനാണ് നമ്മൾ ഒരു ഘട്ട എന്ന് പറയുമ്പോൾ ആ ആദ്യത്തെ കീനെ സിയുടെ ശബ്ദത്തിനെയാണ് നമ്മൾ ഒന്ന് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് സി ഷാപ്പിന് ഒന്നര, ഡി രണ്ട്, ഡി ഷാപ്പ് രണ്ടര, ഇ മൂന്ന്, എഫ് നാല്, എഫ് ഷാർപ്പ് നാലര, ജി അഞ്ച്, ജി ഷാർപ്പ് അഞ്ചര, എ ആറ്, എ ഷാർപ്പ് ആറര, ബി ഏഴ് എന്ന് പറയുന്നു. അടുത്ത സി വരുമ്പോൾ വീണ്ടും ഒന്ന് എന്ന് പറയും, എട്ടെന്ന് പറയില്ല, ഒന്നെന്ന് പറയും. ഓക്കെ, ഇത് കൗതുകകരമായി പണ്ടത്തെ ആൾക്കാർ, ഇപ്പോൾ കുട്ടികളൊന്നും കേൾക്കാറില്ല തീർച്ചയായിട്ടും, പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിരുന്ന ഒരു വേറൊരു ഒരു ശ്രുതിയെ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, ഒരു എന്ത് പറയും നെയിം ഉണ്ടായിരുന്നു. അവർ പറയുമ്പോൾ മുക്കാൽ കട്ടയ്ക്ക് പാടുന്നു, അരക്കട്ടയ്ക്ക് പാടുന്നു, കാൽക്കട്ടയ്ക്ക് പാടുന്നു എന്നൊക്കെ പറയും. ഈ മുക്കാലും അരയുമൊക്കെ എന്താണെന്ന് നമ്മൾ നോക്കണം, അതെങ്ങനെ വരുന്നു എന്നുള്ളത് കൂടി നോക്കണം. ഈ സീനെ ഒന്ന് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ താഴെ വരുന്ന ഓരോ നോട്ടാണ് മുക്കാൽ, അര, കാല് അല്ലേ, പിന്നെ പൂജ്യം പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കാൽ വരെ പറയുന്നുള്ളൂ. അത് എങ്ങനെ ഇറങ്ങി വരുന്നു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ഒത്തിരി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെന്ന് ചോദിച്ചു പോകും. ഒന്നെന്ന് പറയുമ്പോൾ ഒന്നിലോട്ടല്ലേ ഇറങ്ങി വരും ചോദിക്കും. അപ്പോൾ ഒന്നിൽ നിന്ന് സീറോയിലോട്ടാണ് ഇറങ്ങി വരുന്നത്, പക്ഷെ ആ സീറോ വന്ന് നിൽക്കുന്ന സ്ഥലം നോക്കുക. മുക്കാൽ ഘട്ട എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ താഴെ, അതായത് ബി ഏഴ് ഘട്ടയാണ് പറയുന്നത്. അരക്കട്ട എന്ന് പറയുന്നത് ആറരക്കട്ട, അതായത് എ ഷാർപ്പിനെയാണ് പറയുന്നത്. മനസ്സിലായോ? ബീനെ പറയും മുക്കാൽ ഘട്ടമെന്ന്, എ ഷാർപ്പിനെ പറയും അരക്കട്ടെന്ന്, എനെ പറയും കാൽഘട്ടമെന്ന്. അപ്പോൾ അതിൻ്റെ താഴെ പറയത്തില്ല, എ ഒന്ന് എന്നുള്ളതുകൊണ്ട് അവിടെ കൊണ്ട് അത് നിർത്തി അതിൻ്റെ താഴെ പറയാൻ പറ്റില്ല, പൂജ്യം ഘട്ടമെന്നോ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കാലിൽ തുടങ്ങി കാൽ, അര, മുക്കാൽ, ഒന്ന്, അത് സി ഒരു ഘട്ടം എത്തിക്കാനാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ബി എന്നോ ഏഴെന്നോ ആറ് എന്നോ പറയുന്നതിന് പകരം ആണുങ്ങളുടെ വോയിസിന് ഇങ്ങനെ പറയാറുണ്ട് യൂഷ്വലി. അപ്പോൾ ഇപ്പം അതൊന്നും ഒത്തിരി കേൾക്കാറില്ല. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ എൻ്റെ സമയത്തൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അവസാനം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അച്ഛൻ്റെ ജനറേഷനിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിലിരുന്ന ഒരു സാധനമാണ്. അദ്ദേഹം അരക്കട്ടയ്ക്കാണ് പാടുന്നത്, ഇദ്ദേഹം കാൽക്കട്ടയാണ് ശ്രുതി എന്നൊക്കെ പറയാറുണ്ട് ഒത്തിരി. അത് പറഞ്ഞ് കേട്ട അവസാനത്തെ ജനറേഷനായിരിക്കും എൻ്റെ പ്രായത്തിലുള്ളവർക്ക്. ഇപ്പം അതൊന്നും അതൊക്കെ വിട്ടു, എല്ലാവരും ഇംഗ്ലീഷ് നെയിംസാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്, എ ഷാപ്പ്, ബി എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് ഈ സി ഡി ഇ എഫ് ജി അല്ലെ സി സി ഷാപ്പ് ഡി ഡി ഷാപ്പ്, ഇതിനും നമ്മുടെ ഷഡ്ജം, ശുദ്ധഋഷഭം, ചതുർഷഋഷഭം എന്നതിനുമായിട്ടുള്ള കോമ്പിനേഷൻ ഒന്ന് നമുക്ക് നോക്കാം. റിയലി കൺഫ്യൂഷനാണ്, ഇപ്പം ഞാൻ പറയുന്നതിൽ തന്നെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ നിങ്ങൾക്ക്. ബട്ട് യു ഹാവ് ടു ലിസൺ റിപ്പീറ്റഡ്ലി. ഞാൻ ക്ലിയർ ആയിട്ട് തന്നെയാണ് പറയുന്നത്, ബട്ട് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. നിങ്ങൾ തിരിച്ച് തിരിച്ച് കേൾക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് റൈറ്റപ്പ് ചെയ്ത് അതിനെ നോക്കി തിരിച്ചും തിരിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഓക്കെ, സി സി ഷാപ്പ് ഡി ഡി ഷാപ്പ് ഇ, അത് കഴിഞ്ഞാൽ എഫ് എഫ് ഷാപ്പ്, ജി ജി ഷാപ്പ്, എ ഷാപ്പ്, ബി, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. നമുക്ക് എങ്ങനെ വരുന്നു? ഷഡ്ജം, ശുദ്ധഋഷഭം, ചതുർഷഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദേവതം, ചതുർഷീവതം, കേശനിഷാദം, കാവനിഷാദം, ഷഡ്ജം. ഓക്കെ, ഇതിൽ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, സി ഈക്കും ബിക്കും ഓർ ബിക്കും ഈക്കും ഷാർപ്പില്ല, ഒറ്റ നോട്ടേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഷാർപ്പുണ്ട്, സി സി ഷാപ്പ്, ഡി ഡി ഷാപ്പുണ്ട്, ഇ ഷാർപ്പില്ല, എഫ് എഫ് ഷാപ്പ്, ജി ജി ഷാപ്പ്, എ എ ഷാപ്പ്, ബി, അതിനും ഷാർപ്പില്ല. അതുപോലെയാണ് നമുക്ക് സാക്കും പാക്കും വിവേചനമില്ല, ഒറ്റ സായും പായുമാണ്.
ബാക്കി എല്ലാത്തിനും ഈ രണ്ട് വെച്ച് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ നെയിം തന്നെയാണ് അത് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കോമ്പിനേഷൻ ആകും? അപ്പോൾ നമുക്ക് ആദ്യം നോക്കുക, സാ കഴിഞ്ഞാൽ പിന്നെ രണ്ടിരി രണ്ട് ഗ രണ്ട് മ എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ പ രണ്ട് ദ രണ്ടിനി, ഇതാണ് കോമ്പിനേഷൻ. ഒന്നുകൂടി പറയാം, സാ ദെൻ തൊട്ടടുത്ത് രണ്ടിരി രണ്ട് ഗ രണ്ട് മ പ രണ്ട് ദ രണ്ടിനി, ഇതാണ് കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ നിങ്ങൾ കീബോർഡിൽ കൃത്യമായിട്ട് സിങ്ക് ആകണമെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഇ. ടു ഇനെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ. ഇതെങ്ങനെ വന്നു എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഇത് അറിയുന്നവർ ദയവേത് ഇതിൻ്റെ കമൻറ്റിൽ നിങ്ങൾ ഇടുക. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. ഞാനത് അടുത്ത വീഡിയോ ഞാൻ പറയുകയും ചെയ്യാം. ഇതെന്താണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് എനിക്ക് പിടികിട്ടില്ല. ഞാൻ അങ്ങനെ ഒത്തിരി ബുക്സൊന്നും വായിച്ച് നോക്കിയിട്ടില്ല. സോ തിയറട്ടിക്കലി എനിക്ക് വലിയ നോളജൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയ പഠിച്ചവർ ഡോക്ടറേറ്റൊക്കെ എടുത്തവരുണ്ടെങ്കിൽ ദയവേത് ഈ ഡീറ്റെയിൽസ് കൂടി നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ചാനലിലെങ്കിലും ഇട്ടിട്ട് അത് ഷെയർ ചെയ്യുക എല്ലാവർക്കും. ഓക്കെ, സോ സി അവർ തുടങ്ങി സി സി ഷാർപ്പ് സി സി ഷാർപ്പ് അവിടെ രണ്ട് സി വരുന്നുണ്ട്. പക്ഷെ നമുക്കങ്ങനെ വരാൻ പറ്റില്ല, ഒരു സായേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ രണ്ടിരി രണ്ട് ഗായാണ്. അപ്പോൾ ഇതേ കോമ്പിനേഷൻ ഇതേ രീതിയിൽ വരണമെങ്കിൽ നമ്മൾ എവിടെ തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡിൻ്റെ ഈയിൽ തുടങ്ങണം. അപ്പോൾ നോക്കുക, സ രണ്ടിരി രണ്ട് ഗ രണ്ട് മ ഇ രണ്ട് എഫ് രണ്ട് ജി രണ്ട് എ പ ബി രണ്ട് ദ രണ്ടിനി രണ്ട് സി രണ്ട് ഡി. അപ്പോൾ സെയിം കോമ്പിനേഷൻ നമ്മുടെ ഷഡ്ജം ശുദ്ധൃഷ്ഭം ഷഡ്ജം ശുദ്ധൃഷ്ഭം ചതുഷ്ഭം എന്ന ഒരു ആ ഒരു എഴുതുന്ന ആ ഒരു രീതിയെ കൃത്യമായി നമ്മൾ മുകളിലും താഴെയും ഇംഗ്ലീഷ് ലെറ്ററും നമ്മുടെ സ്വരങ്ങളുമായിട്ട് എഴുതി കോമ്പിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷഡ്ജം ഇ എഴുതുക, അത് കഴിഞ്ഞാൽ ശുദ്ധ ഋഷഭം എഫ്, ചതുഷ്ഭം എഫ് ഷാർപ്പ്, സാധാരണ ഗന്ധാരം ജി, അന്തരഗാന്ധാരം ജി ഷാർപ്പ്, ശുദ്ധമധ്യമം എ, പ്രതിമധ്യമം എ ഷാർപ്പ്, എഗൈൻ പ ഒന്നേ ഉള്ളൂ, അവിടെ ബി ഒന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ശുദ്ധ ദൈവതം സി, ചതുർഷി ദൈവതം സി ഷാർപ്പ്, കൈശികിഷാദം ഡി, കാളനിഷാദം ഡി ഷാർപ്പ്, എഗൈൻ നമുക്ക് സ ഇവിടെ ഇ എന്ന് എഴുതാം. സോ ആക്ച്വലി ഈ ദ്വാദശ സ്വരങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. ദ്വാദശ സ്വരങ്ങൾ കൃത്യമായി ആ ഒരു ലൈൻ ഓഫ് നോട്ട്സ് കോമ്പിനേഷൻ വരുന്നത് നമുക്ക് കീബോർഡിലെ ഈ എന്ന ശ്രുതിയിൽ തുടങ്ങിയിട്ടാണ്. ഇതെങ്ങനെ ഈയിൽ തുടങ്ങി എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലായവർ കമൻറ്റ് ബോക്സിൽ ഇടുക, മനസ്സിലായെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതും ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് ആ ലിങ്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് തരിക, നമുക്കത് ഷെയർ ചെയ്യാം, എല്ലാവർക്കും അത് പ്രയോജനപ്പെടുത്തെ. ഇനി നമ്മൾക്ക് കർണാടക സംഗീതത്തിൽ മധ്യമശ്രുതി എന്നൊരു സംഭവമുണ്ട്. ഈ മധ്യമശ്രുതി എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ടോക്കിൽ നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം. ഒന്നുകൂടി, ഇന്ന് ഓണത്തിൻ്റെ മൂന്നാം ഓണം ദിവസമാണ്, അവിട്ടം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശിവകുമാർ വയലിൻ, ബൈ.